ലഭിച്ച പ്രയാസങ്ങളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞാല് നിങ്ങളറിയാതെ നിങ്ങളുടെ കണ്ണുകൾ ഇങ്ങനെ നിറഞ്ഞൊഴുകും. എനിക്കറിയാം നിങ്ങളുടെയൊക്കെ മനസ്സിന്റെ ഉള്ളിൽ വളരെ 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 മാർദ്ദവമുള്ളതാണ്, അത് വളരെ ലളിതമാണ്. പക്ഷേ ഈ ചുറ്റുപാടുകളുള്ള പോരാട്ടം നിങ്ങളുടെ പുറം കാഴ്ചകളെ, നിങ്ങളുടെ പുറമേ കാണുന്ന രൂപങ്ങളെ ഏറെ പരുഷമായതും പരുക്കന്മായതുമായിട്ട് മാറിയിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ വിശുദ്ധ ഖുർആൻ നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ വഴികാട്ടിയായി കാണുന്ന, നമ്മുടെ ജീവിതത്തിന്റെ മാർഗദർശനമായി കാണുന്ന വിശുദ്ധ ഖുർആൻ ഈ ലോകത്ത് ഞാനും നിങ്ങളും ഏറ്റവും നന്നായി, ഏറ്റവും സോഫ്റ്റായി, ഏറ്റവും മാർദ്ദവമായി, ഏറ്റവും മനോഹരമായി സംസാരിക്കേണ്ടത് ആരോടാണ് എന്ന ചോദ്യത്തിന് ഖുർആൻ നൽകുന്ന മറുപടി നിങ്ങളുടെ വാപ്പാനോടും ഉമ്മാനോടുമാണ്. അത് ഒന്നുകൂടി നമ്മൾ ആറ്റിക്കുറുക്കിയാൽ, ഹദീസുകൾ കൂടി ചേർത്ത് വെച്ചാൽ നമ്മുടെ ഏറ്റവും മനോഹരമായ, ഏറ്റവും ആർദ്രമായ പെരുമാറ്റത്തിന് അവകാശിയാവേണ്ടത് നമ്മുടെ ഉമ്മയാണ് എന്ന് മനസ്സിലാക്കാൻ ഒരുപാട് ഒരുപാട് പ്രയാസമൊന്നും വേണ്ട. നിങ്ങളുടെ മാതാപിതാക്കളോട് നിങ്ങൾ വെറുപ്പിന്റെ ഒരു വാക്കുപോലും പറയാൻ പാടില്ല. കയർത്ത് സംസാരിക്കാൻ പാടില്ല. ആർദ്രമായ മയമുള്ള വാക്കുകൾ മാത്രമേ നിങ്ങളുടെ മാതാപിതാക്കളോട് പറയാൻ പാടുള്ളൂ, ഉമ്മാനോട് പ്രത്യേകിച്ചും പറയാൻ പാടുള്ളൂ. ഞാൻ എന്റെ മക്കളോട് ചോദിക്കട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏറ്റവും റഫായിട്ട് പെരുമാറാറുള്ളത് ആരോടാണ്? നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ, സാധാരണ ജീവിതത്തിൽ നിങ്ങൾ ഏറ്റവും റഫായിട്ട് മുഖം ചുളിച്ച്, തീപാറുന്ന കണ്ണുകളും ഇടിവെട്ടുന്ന ശബ്ദവുമായി മുഖം ചുളിച്ചുകൊണ്ട്, മുഖം കറുപ്പിച്ചുകൊണ്ട് ഏറ്റവും പരുഷമായിട്ട് നിങ്ങൾ പെരുമാറാറുള്ളത് ആരോടാണ്? നിങ്ങളുടെ കൂട്ടുകാരോടാണോ, അധ്യാപകരോടാണോ, സഹപാഠികളോടാണോ, അയൽവാസിയോടാണോ, നാട്ടുകാരോടാണോ? അല്ല, ആരോടാണ് അങ്ങനെ പെരുമാറാറുള്ളത് എന്ന് മനസ്സിന്റെ ഉള്ളിലേക്ക് വീണ്ടും വീണ്ടും ചോദിക്കുമ്പോ പാപം മുടി നരച്ച, തൊലിയൊക്കെ ചുക്കിച്ചുളിഞ്ഞ്, നമുക്ക് വേണ്ടി രാവും പകലും ഓടുന്ന ഒരു 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 പാപം രൂപം നമ്മുടെ മനസ്സിലേക്ക് തെളിഞ്ഞു വരും. അത് വേറെ ആരും ആവൂല, നമ്മുടെ ഉമ്മന്റെ ഇക്കാരം. ഉമ്മാനോടൊക്കെ സംസാരിച്ച പോലെ എന്തിനാ ഉമ്മാനോട് ചീത്ത പറഞ്ഞ്? ഉമ്മ വിഷം കുടിക്കാൻ പറഞ്ഞിട്ടല്ല, ചോറ് വടമ്പി വെച്ചിട്ട് 100 വട്ടം വെടാ മോനെ ഇതൊന്ന് വന്ന് കഴിക്കട, അത് എടുത്തു വെച്ചിട്ട് പാത്രം കഴുകിയിട്ട് വേണം ഉമ്മാക്ക് അടുക്കളയിൽ നിന്ന് ഇറങ്ങാനെന്ന് 100 വട്ടം പറഞ്ഞിട്ടും നമ്മൾ മൊബൈൽ ഫോണിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഫുട്ബോൾ കളി അത് അവസാനിക്കുന്നതിന് മുമ്പ് ചോറ് തിന്നാൻ ഉമ്മ വിളിച്ചതിന്റെ ദേഷ്യം മുഴുവനും നമ്മുടെ മറുപടിയിൽ ആ ഉമ്മയുടെ മുഖത്തേക്ക് ചെന്ന് തറച്ചപ്പോ